ഞങ്ങൾ അറിഞ്ഞ സ്ഥലം വേറൊരു സ്ഥലമൊരു ബാ എവിടായിരുന്നു ബാംഗ്ലൂരിലായിരുന്നു പുളി ഇനിമ ഇങ്ങനെ എസ്പെഷ്യൽ വേണേ ഇങ്ങനെ വരുമോ പിന്നെ എന്തൊക്കെ വരും വെള്ളം വരുമോ വെള്ളം വരുമോ ചിലപ്പോ തുപ്പ് അപ്പൊ വെള്ളം വരും എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാഴ്ചയുടെ ഓണം സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഓണം സ്പെഷ്യൽ പ്രോഗ്രാമിൽ നമുക്കൊപ്പം ആരാ ഉള്ളത്? ഒരു കൊച്ചു ഓണത്തുമ്പിയാണ്. ഓണത്തുമ്പിയാണുള്ളത്. ശരിക്കും ഓണത്തുമ്പി എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടു കാണത്തില്ലേ ഞങ്ങളുടെ രണ്ടുപേരുടെ നടുവിലിരിക്കുന്ന ഓണത്തുമ്പിയെ? നല്ല മിടുക്കി കുട്ടിയായിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നിരിക്കുകയാണ് വിശേഷങ്ങളൊക്കെ പറയാനായിട്ട്. ഇല്ലയോ? ആണോ? ആണ്. കുഞ്ഞു നല്ല വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓണത്തുമ്പിയെ സ്വാഗതം ചെയ്യാണ് ആൻറ്റിമാര്. എന്താ ഈ ഓണത്തുമ്പിയുടെ പേര്? നക്ഷത്ര. നക്ഷത്ര. നക്ഷത്ര കുട്ടി ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? വൺ സ്റ്റാൻഡേർഡിൽ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കാർത്തേരി ഗവൺമെന്റ് LPS. കറുത്തേരിൽ ഗവൺമെൻറ് LPS. പക്ഷെ ആദ്യം ആൻറ്റി കേട്ടപ്പോൾ ആദ്യം വന്നിരുന്ന ആൻറ്റി ചോദിച്ചപ്പോൾ ആൻറ്റി ചോദിച്ചു കാർത്തിയായിനി എന്ന് വരെയാണ് പറയുന്നതെന്ന് വിചാരിച്ച്. പക്ഷെ അല്ല, കറുത്തേരിൽ ഗവൺമെൻറ് LPSൽ വൺ സ്റ്റാൻഡേർഡിലാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറയണം. പിന്നെ വേറെ കുറേ സംഭവങ്ങളുണ്ട് നക്ഷത്രക്കുട്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ. ആ നക്ഷത്രക്കുട്ടീനെ വീട്ടിൽ വിളിക്കുന്നത് എന്താ? മണിക്കുട്ടി. അപ്പോൾ മണിക്കുട്ടി എന്ന് നമുക്ക് വിളിക്കാം അല്ലേ നമ്മുടെ ഓണത്തുമ്പീനെ. അപ്പോൾ മണിക്കുട്ടി സ്കൂളിലെ വിശേഷങ്ങൾ പറയണം. വേറെ കുറേ കാര്യങ്ങൾ മണിക്കുട്ടി ചെയ്യുന്നുണ്ട്, അതിനെപ്പറ്റിയൊക്കെ പറയാം. നമ്മുടെ പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുക മണിക്കുട്ടി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട്. ഓക്കെ. അപ്പോൾ സ്കൂളിലെങ്ങനെയാണ്? സ്കൂളിൽ വേറെ എന്തെങ്കിലും പഠിത്തത്തിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ചെറിയ ചെറിയ മത്സരങ്ങളൊക്കെ വരും, അപ്പൊ അതിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കും. അതല്ലേ ഉദ്ദേശിച്ചേ? ആണ്. അത് പാട്ടിന്റെ മത്സരമാണോ ഡാൻസ് ആണോ എങ്ങനെയാ? ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്. പാട്ടുണ്ട്. മണിക്കുട്ടിക്ക് ഏതാ ഇഷ്ടം? ഡാൻസ്. ഡാൻസ് ആണോ? എന്ത് തരം ഡാൻസാ കളിക്കുന്നേ? എല്ലാ ഡാൻസും. എല്ലാ ഡാൻസും കളിക്കുവോ? സ്കൂളിലെ ഇത്തവണത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞോ. ഇനിയിപ്പോ ഓണം വരുവല്ലേ, ഓണത്തിന് പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? എന്ത് പ്രോഗ്രാമാ? ഓണത്തിന്റെ ഡാൻസും ഓണത്തിന്റെ പാട്ടും. ഓണത്തിന്റെ ഡാൻസും ഓണത്തിന്റെ പാട്ടും ഉണ്ടോ? ഏത് പാട്ടാ? അമ്മ പഠിപ്പിച്ചു. പാട്ടൊക്കെ അമ്മയെ പഠിപ്പിച്ചായിരുന്നു അല്ലയോ. ഡാൻസോ? ഡാൻസ് തനിയെ സ്റ്റെപ്പിട്ട് യൂട്യൂബിലൊക്കെ നോക്കി പാട്ടൊക്കെ നോക്കി തനിയെ സ്റ്റെപ്പ്. പിന്നെ എവിടെയാ? പിന്നെ എവിടുന്ന തനിയെ സ്റ്റെപ്പിട്ട് കളിക്കോ? എനിക്ക് പിടിയിട്ടുന്ന സ്റ്റെപ്പ് കളിക്കും. ഡാൻസ് പഠിക്കുന്നുണ്ടോ? ഡാൻസ് പഠിക്കാൻ വിടാൻ പോകുന്നേ, വിടാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ ഡാൻസ് പഠിക്കാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് നമ്മള്. പിന്നെ അപ്പോ ഗാർഗി, നമ്മള് ഒത്തിരി കാര്യങ്ങൾ കേട്ടു. ഇപ്പൊ കുഞ്ഞു മോളാണ്, ഒന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഒരുപാട് മോഡലിങ്ങിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ് ഈ കുഞ്ഞു മിടുക്കി എന്നറിഞ്ഞു. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയണ്ടേ? ആദ്യം അപ്പോൾ കുഞ്ഞ് പങ്കെടുത്തത് കേരള വിഷനിൽ ഒരു മോഡലിങ്ങിലായിരുന്നു അല്ലേ? എന്തായിരുന്നു ആ മോഡലിങ്ങിന്റെ പേര്? മിടുക്കിക്കുട്ടി. മിടുക്കിക്കുട്ടി. അത് മാത്രമല്ല, സെൻസേഷൻ ദ കംപ്ലീറ്റ് മോഡലിംഗ് ഷോ എന്ന ടൈറ്റിലുള്ള ഒരു പ്രോഗ്രാമിലാണ് നമ്മുടെ മണിക്കുട്ടി ഫസ്റ്റ് പങ്കെടുക്കുന്നത്. വേറെ മിടുക്കിയിൽ പങ്കെടുത്തു, പക്ഷെ ഇതുവരെ ടെലികാസ്റ്റിംഗ് ഷോ വന്നിട്ടില്ല. പക്ഷെ ഈ കേരള വിഷന്റെ ഈ പ്രോഗ്രാമിൽ നമ്മൾ സ്ക്രീനിലേക്ക് വന്നു അല്ലേ. അപ്പൊ ആദ്യം ശരിക്കും 4 വയസ്സിലാണ് മണിക്കുട്ടി പ്രോഗ്രാമിൽ എത്തിയെന്ന് അമ്മ പറഞ്ഞു. ആണല്ലേ? ആണ് ആണ്. അപ്പോ അന്നൊക്കെ അതൊക്കെ ആ സമയത്തൊക്കെ ഇങ്ങനെ ഇത് ഷൂട്ട് ചെയ്യാനൊക്കെ പോകുമ്പോ പേടിയൊക്കെ വരുമോ? ക്യാമറ ഒക്കെ ഇങ്ങനെ കാണുമ്പോ മണിക്കുട്ടിക്ക് പേടിയുണ്ടായിരുന്നോ? പേടിയൊന്നും ഇല്ല. അതിനുശേഷം കേരള വിഷന്റെ പ്രോഗ്രാം ചെയ്യുമ്പോഴും പേടിയൊന്നും ഇല്ല.
ഒരു പേടിയില്ല, നമ്മൾ വളരെ സ്മൂത്തായിട്ട്, അതെ അതെ സ്മൂത്തായിട്ട് പോകുന്നത്. അപ്പൊ ഇതൊക്കെ ചെയ്യാനായിട്ട് ആരാ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? അച്ഛനാണോ അമ്മയാണോ അമ്മമ്മയാണോ അപ്പനാണോ ആരാ സപ്പോർട്ട് ചെയ്യുന്നത്? സപ്പോർട്ട് ഇല്ല, ഒറ്റയ്ക്കാണ് ഞങ്ങളുടെ കുട്ടി ഇതുവരെ എത്തിച്ചേർന്നത് കേട്ടോ. അമ്മ ഇച്ചിരി എഴുമ്പം ചെല്ലുമ്പോ ഇത് കേട്ടിട്ട് അമ്മ അടിക്കാറുണ്ടോ? അടിക്കോ? അടിക്കും. അതെങ്ങനെയാ, ചൂരിലൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ അതോ അന്നേരം കമ്പൊടിക്കോ അതോ പിന്നെ അടുക്കളയിലൊക്കെ കിട്ടുന്ന സാധനമൊക്കെ എടുത്ത് എങ്ങനെയാ സംഭവം, പരിപാടി എങ്ങനെയാ? കൈ വെച്ചടിക്കും. വാ, ഈ സ്ഥലം സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ലേ, നമ്മള് കൈ വെച്ചടിക്കും. അപ്പൊ ഓടൂ, നിന്നുകൊള്ളും, മൊത്തം കൊള്ളും, ചിലപ്പോ ഓടും. അപ്പൊ അമ്മ പറയേ വിടൂ, ഇല്ല അടിച്ചു തീർന്നിട്ടേ പോകത്തുള്ളൂ, ഇല്ലയോ വാങ്ങിച്ചിട്ടേ പോകത്തുള്ളൂ ഞാൻ പിന്നെ. അപ്പോ കേരള വിഷന്റെ പരിപാടി. പിന്നെ ആമസോണിന്റെ ഇ കൊമേഴ്സ് ബ്രാൻഡ് ഷൂട്ട് ഉണ്ടായിരുന്നു അല്ലേ, അത് എവിടെ വെച്ചായിരുന്നു? എറണാകുളത്ത് വെച്ച്. ആമസോണിന്റെ ഇ കൊമേഴ്സ് ബ്രാൻഡ് ഷൂട്ട് എറണാകുളത്ത് വെച്ചല്ല, അല്ലല്ലോ ഞങ്ങൾ അങ്ങനെ അല്ലല്ലോ അറിഞ്ഞത്. അറിഞ്ഞത് ഞങ്ങൾ അറിഞ്ഞ സ്ഥലം വേറൊരു സ്ഥലം, ബാ എവിടെയായിരുന്നു? ബാംഗ്ലൂരിലായിരുന്നു. എന്നിട്ട് അവിടെ പോയിട്ട് എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട്? കുറെ ദിവസം ഉണ്ടായിരുന്നോ? കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവര് ഈ കുട്ടികളുടെ ഉടുപ്പൊക്കെ ഇടിച്ചിട്ട് അല്ലേ, കുട്ടികളുടെ ഫ്രോക്കും കാര്യങ്ങളും ഇട്ടിട്ടായിരുന്നു അല്ലേ ഷൂട്ടില്ലേ? ഓക്കെ, അപ്പോ അതുണ്ടായിരുന്നു. പിന്നെ നമ്മള് സുന്ദരിക്കുട്ടിയിൽ മത്സരിച്ചു. സുന്ദരിക്കുട്ടിയുടെ നമ്മള് ഇപ്പോ ഗ്രാൻഡ് ഫിനാലയിൽ എത്താൻ പോവാണ് അല്ലേ. അതില് ഔട്ട് ഓഫ് 60 എത്രാമത്തെ പൊസിഷനിലാണ് കുഞ്ഞിപ്പൊ നിൽക്കുന്നത്? 7th പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോ അതിനൊക്കെ പോകുമ്പോ ഈ സ്കൂളിലെ ക്ലാസ് ഒക്കെ മിസ് ചെയ്യാറില്ലേ? അവധിയാവാൻ പോവും. ക്ലാസ്സിന് മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാല് ടീച്ചേഴ്സ് ഒക്കെ സഹായിക്കോ? നോട്ട്സും ഒക്കെ ടീച്ചേഴ്സ് കളക്ട് ചെയ്ത് തരുമോ? നോട്ട്സ് ഒക്കെ നമുക്ക് കിട്ടാതെ പോകത്തില്ലേ, അപ്പൊ എന്ത് ചെയ്യും? ഓൺലൈൻ ഒക്കെ അയച്ചു തരുമോ? കുഞ്ഞു തന്നെ എഴുതോ? കുഞ്ഞു തന്നെ എഴുതും. അപ്പോൾ ടീച്ചേഴ്സൊക്കെ എന്താ പറയുക, മണിക്കുട്ടി ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നു, ഇങ്ങനെ ഷൂട്ടിനൊക്കെ പോകുന്നു, ഫോട്ടോസൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ വീഡിയോസൊക്കെ കാണുമ്പോൾ ടീച്ചേഴ്സ് എന്താ പറയുക? ഷോയ്ക്ക് പോയിട്ട് വരുമ്പം അപ്പൊ സ്കൂളിൽ പോകും, അപ്പൊ ടീച്ചർമാർക്ക് ചെറുതായിട്ട് സ്നേഹമൊക്കെ ഉണ്ട്. ചെറുതായിട്ട് സ്നേഹമൊക്കെ ഉണ്ട് ടീച്ചർമാർക്ക്. അപ്പൊ മണിക്കുട്ടിക്ക്, അപ്പൊ ഇനിയും മണിക്കുട്ടീൻ്റെ അമ്മ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ അടുത്ത്, അതായത് ആൽബത്തിൽ സെലക്ട് ആയി മണിക്കുട്ടി, പക്ഷെ പോവാനായിട്ട് പറ്റിയിട്ടില്ല, സിനിമയുടെ ഓഡിഷൻസിൽ വിളിച്ചു മണിക്കുട്ടിയെ, പക്ഷെ അതിനും ചില ബുദ്ധിമുട്ടുകളൊക്കെ കണ്ട് വീട്ടിലെ ചില ജോലിയുണ്ട്. മണിക്കുട്ടിയുടെ അമ്മ ഡോക്ടറാണല്ലേ, അപ്പൊ അതൊക്കെ കാരണം പോവാനൊന്നും പറ്റിയില്ല, ലീവിന്റെ പ്രശ്നം, അച്ഛൻ കുറച്ച് ജോലിയിൽ ബിസിയായി, പിന്നെ കുഞ്ഞാവ അല്ലേ, അതുകൊണ്ട് പോവാൻ പറ്റിയില്ല. കുഞ്ഞാവയുടെ പേരെന്താ? നൈനിക. നൈനിക. കുഞ്ഞാവ എന്താ വീട്ടിൽ വിളിക്കുന്നത്? അപ്പു. അപ്പു, മണിക്കുട്ടിയും അപ്പുവും. കുഞ്ഞാവ എങ്ങനെയാ, കൊച്ചു ആവയല്ലേ, കുഞ്ഞു ആവയാണ്. വഴക്കൊക്കെ ഇടുവോ? ചെലപ്പോ ഇടും. മണിക്കുട്ടിയാണോ അപ്പുവാണോ? ചെലപ്പോ ഞാനും അപ്പൂസ് ഇടുമ്പോഴേക്ക്. ചിലപ്പോ ഞാനും അപ്പൂസ് ഇടും, പക്ഷെ വിട്ടു കൊടുക്കുന്ന ആരാ? അപ്പം അപ്പു വഴക്കിട്ടു, അല്ലെ അപ്പൂസ് ഒരു കാര്യം ചോദിച്ചു, ഒരു സാധനം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അപ്പൊ ചേച്ചി അതങ്ങ് വിട്ടു കൊടുക്കോ, അതോ ചേച്ചി വാശി പിടിക്കോ? ഞാൻ ചിലപ്പോ അങ്ങ് വിട്ടു കൊടുക്കും. ഞാൻ കണ്ടു അമ്മയാണ് ധൃതി പിടിച്ച് മണിക്കുട്ടിയെ ഒരുക്കുക, അപ്പൊ അമ്മ ലിപ്സ്റ്റിക് ഇടുമ്പോ അപ്പൂസിന് ലിപ്സ്റ്റിക്, അമ്മ മണിക്കുട്ടിക്ക് ഐഷാഡോ ഇടുമ്പോ അപ്പൂസിന് ഐഷാഡോ. പക്ഷെ പുള്ളിക്കാരി എല്ലാം നല്ലതായിട്ട് ഒരുക്കുന്നുണ്ട്, ഒരുക്കുന്നുണ്ട്. അമ്മയാണോ ഇപ്പൊ ഒരുക്കിയേക്കുന്നേ? അമ്മയാണ്. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ്, നമ്മുടെ ഓണത്തുമ്പിയാണ്. അപ്പോൾ നല്ല സെറ്റപ്പ്, നല്ല അടിപൊളി ഓണ വേഷമൊക്കെ ആയിട്ടാണ് മണിക്കുട്ടി ഇരിക്കുന്നത് അല്ലേ. ഫുള്ളാ ഒരു എന്താ പറയുക, ഹെയർ സ്റ്റൈലും പൂവും, നല്ല മണമുണ്ട് മണിക്കുട്ടിയുടെ അടുത്തിരുന്നിട്ട് കേട്ടോ. ഈ ഫുള്ള് നല്ല അടിപൊളി. ഇതൊക്കെ ആരാ സെലക്ട് ചെയ്യുന്നത്? അമ്മ. ഇതിപ്പോൾ എവിടുന്ന് വാങ്ങിയതാ? തയ്പ്പിച്ചതാണ്. ഇതെവിടുന്നാ? ഓൺലൈനായിട്ട് വാങ്ങിച്ചതാ. നേരത്തെ പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നില്ലേ, ഇതെവിടുന്ന. അപ്പൊ പരസ്യത്തിന്റെ മോഡലിനോട് തന്നെ നമ്മള് തിരിച്ച് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നേ അല്ലേ. ഓക്കെ, ഇതെല്ലാം നല്ല. നേരത്തെ ഇവിടെ ഒരാള് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ആരുടെ സഹായം, ഞാൻ ഒറ്റയ്ക്കാണല്ലോ. അതെ അതെ, ആ ഒറ്റയ്ക്കാണോ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു വരാൻ ഒറ്റയ്ക്ക് പറ്റുമോ?
ഇല്ല എന്ത് നല്ല സ്റ്റൈൽ ആയിട്ടാണ് ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്തേക്കുന്നതെന്ന് അറിയോ? പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് മണിക്കുട്ടിയുടെ? അമ്മ, അച്ഛൻ, കുഞ്ഞുവാവ, അമ്മൂമ്മ. അമ്മൂമ്മ. അമ്മയുടെ പേരെന്താ? നീതു. നീതു. അമ്മ എന്ത് ചെയ്യാ? ഹോമിയോ ഡോക്ടർ. ഹോമിയോ ഡോക്ടർ ആണോ? അച്ഛനോ? അച്ഛൻ കമ്പനിയിലാണ്. എന്താ അച്ഛന്റെ പേര്? അരുൺ. അരുൺ. കുഞ്ഞാവയുടെ പേരെന്താ? നൈനിക. നൈനിക. ആ, കുഞ്ഞാവയുടെ പേര് നമ്മൾ നേരത്തെ ചോദിച്ചു. അമ്മൂമ്മ വീട്ടിൽ തന്നെ ഉണ്ടോ? ഉണ്ട്. അപ്പൊ അമ്മൂമ്മയെ ഇങ്ങനത്തെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ എങ്ങനെയാ, കുഞ്ഞിനെ ഒരുക്കി റെഡിയാക്കി ഒക്കെ വിടുവോ? ഇല്ല, അമ്മൂമ്മ അല്ല, അമ്മയാ ഒരുക്കി റെഡിയാക്കി ഒക്കെ വിടുന്നത്. അല്ല, അമ്മൂമ്മ ജോലി ചെയ്യും. അമ്മൂമ്മ ജോലി ചെയ്യും. അച്ഛടാ, അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്ന മുമ്പ് അമ്മ ഒരുക്ക് ഞങ്ങള് ഓ അത്രേ ഉള്ളു. അപ്പൊ നമ്മുടെ സാധാ സെറ്റപ്പ് നോർമൽ വീട്ടിലെ അല്ലേ? ഇതെടുത്തോ ഇതെടുത്തോ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മൂമ്മ എടുത്ത് തന്നു വിടാറുണ്ട് അല്ലേ? പിന്നെ ഇപ്പൊ ഇങ്ങനെ ഉടുപ്പൊക്കെ ഇടുന്ന സമയത്ത് ഇതിന്റെ മാച്ചിങ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം കുഞ്ഞ് പറയുവോ? ഇങ്ങനെ ഇങ്ങനെയുള്ള വള വേണം, ഇങ്ങനെയുള്ള കമ്മല് വേണം എന്ന് പറയുവോ? അതോ അമ്മ തന്നെയാണോ സെലക്ട് ചെയ്യുന്നത്? എല്ലാം അമ്മ തന്നെ അല്ലേ? എന്നിട്ട് ചേച്ചിരുമ്പോ പറഞ്ഞത് ഞാൻ എല്ലാം തനിയാ ചെയ്യുന്നേന്ന്. ഇല്ലയോ? ഇല്ലയോ? അത് ചേച്ചി എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതന്നെ അറിയാം. പെൺകുട്ടിക്ക് ഓരോ പ്രോഗ്രാം വരുമ്പോ തന്നെ ഡോക്ടർ അതിങ്ങനെ ഓരോന്ന് നേരത്തെ നേരത്തെ ഓൺലൈനിൽ ഓരോന്ന് കാണുമ്പോഴേ നമുക്ക് വേണ്ടി ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇങ്ങനെ വെക്കും. ഓരോ കാര്യങ്ങളും മാച്ചിങ് ഇന്നതുണ്ട്, അപ്പൊ അടുത്തത് ഈ സാധനം വേണം, എല്ലാം ഭയങ്കര ഇങ്ങനെ സ്കെഡ്യൂൾ ചെയ്ത് പോകുന്ന ഒരു അമ്മയാ. അതുകൊണ്ടല്ലേ മണിക്കുട്ടി ഇത്ര സുന്ദരിയായിട്ട് മെഡിക്കൽ കുട്ടിയായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നേ. ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് സുന്ദരിക്കുട്ടീന്റെ പിന്നെ ഗ്രാൻഡ് ഫിനാലെ ഉണ്ട് എറണാകുളത്ത് വെച്ചിട്ടല്ലേ. അപ്പൊ ഇനി അതിൽ പങ്കെടുക്കണം. അതിന്റെ ഓണം ഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണല്ലേ. ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അവിടെ ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ അതിന് പോയിട്ട്? ഇടയ്ക്ക് ആദ്യമൊക്കെ എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ഇടയ്ക്ക് ഫ്രണ്ട്സ് കുറച്ചേ ഉള്ളായിരുന്നു, കുറച്ചേ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഇപ്പോഴത്തെ ഇപ്പൊ കുറച്ച് ഫ്രണ്ട്സ് ആണോ കൂടുതൽ ഫ്രണ്ട്സ് ആണോ? കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ അറിയാം. അപ്പൊ കോട്ടെ, അപ്പൊ ചോദിക്കാം, സ്കൂളിലെ ഏറ്റവും അടുത്ത കൂട്ടുകാരിന്റെ പേരെന്താ? ആ ഒരു കൂട്ടുകാരേ ഉള്ളൂ ഉള്ളൂ അടുത്ത കൂട്ടുകാരിയായിട്ട്. നിങ്ങൾ രണ്ടുകൂടാണ് എപ്പോഴും ക്ലാസ്സിൽ ഇരിക്കുന്നതും നടക്കുന്നതും ഫുഡ് കഴിക്കുന്നതും കൈ കഴുകാൻ പോകുന്നതും എല്ലാം ആണ്. അപ്പൊ ഒരു ദിവസം ദയാശ്രീ വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതാരാ? അനന്യ. അപ്പൊ അനന്യയെ നമ്മള് നോട്ട് ചെയ്യണം. അനന്യ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ അനന്യയും ദയാശ്രീയാണ് ക്ലാസ്സിലെ കൂട്ടുകാരികൾ. അനിത ടീച്ചറാണോ? അപ്പൊ അനിത ടീച്ചർ ഈ ഫോട്ടോസ് ഒക്കെ കാണുവോ? എന്തോ പറയോ അന്നേരം? ഫോട്ടോ ഒക്കെ സൂപ്പർ ആണെന്ന് പറയുവോ? സ്കൂളിലെ അസംബ്ലിയിലൊക്കെ പറയുവോ? അസംബ്ലി ഞങ്ങൾക്ക് ഇടക്കേ ഉള്ളൂ. ഇടക്കേ ഉള്ളോ? അപ്പം നിങ്ങളുടെ പ്രിൻസിപ്പൾ ഒക്കെ എന്തോ പറയും? എച്ച്എമ്മില്ലേ സ്കൂളില്, എച്ച്എം എന്ത് പറയും? മണിക്കുട്ടി സൂപ്പർ ആണെന്ന് പറയുമോ? ആ സത്യം പറഞ്ഞാല് നമ്മുടെ ഓണത്തുമ്പി നല്ല ക്യാപ്ഷൻ മാറ്റി മണിക്കുട്ടി സൂപ്പർ ആണെന്ന് കിട്ടാൻ മതിയായിരുന്നു അല്ലേ നമ്മുടെ ഇടുക്കി കുട്ടി. അപ്പൊ ഈ ഓണത്തിന് പിന്നെ എത്ര ഉടുപ്പാ കിട്ടിയേ? എത്ര ഉടുപ്പാ ഓണത്തിന്റെ ഉടുപ്പ്? അച്ഛൻ വാങ്ങിക്കോ? അച്ഛനും അമ്മയും കൂടെ, അമ്മ ഓർഡർ ചെയ്യും, അച്ഛൻ അപ്പം ഓർഡർകാരെ കണ്ട് ഏതെങ്കിലും കടയിൽ കൊടുക്കും. അപ്പൊ അച്ഛൻ പോയത് വാങ്ങിച്ചോണ്ട് വരും. പിന്നെ അമ്മൂമ്മ വാങ്ങിക്കും. ഒത്തിരി ഉടുപ്പൊക്കെ അമ്മൂമ്മ കടയിൽ പോയി വാങ്ങിച്ചു. അത് തന്നെ, അമ്മൂമ്മ ഓൺലൈനിൽ വാങ്ങിക്കും എന്നല്ല ആന്റി പറഞ്ഞത്, അമ്മൂമ്മ കടയിൽ പോയി വാങ്ങിത്തരും എന്നാ പറഞ്ഞേ. അപ്പൊ കൊറേ ഓണക്കോടിയൊക്കെ കിട്ടൂലേ. പിന്നെ വേറെ എന്താ കുഞ്ഞിനെ ഓണത്തെ പറ്റി ഇങ്ങനെ ആലോചിക്കുമ്പോ പെട്ടെന്ന് മനസ്സിൽ വരുന്ന എന്താ? വെക്കേഷന് യാത്ര പോവാറുണ്ടോ? എവിടെങ്കിലും പോവാറുണ്ട്? ഈ വെക്കേഷൻ എവിടെയാ പോകുന്നേ? ഈ വെക്കേഷന് ആ വെക്കേഷനാണ് ഷോ തുടങ്ങുന്നത്. ആ ഷോയുടെ ബാക്കി തുടങ്ങുന്നത് വെക്കേഷൻ ആണല്ലേ. ഓക്കെ. അപ്പോ ഇപ്രാവശ്യം ഓണം, അപ്പോ ഒരു ഓണപ്പാട്ട് നമുക്ക് കുഞ്ഞിന്റെ ഒരു ഓണപ്പാട്ട് കേട്ടാലോ? പാടാവോ? ഒരു ചെറിയൊരു ഓണപ്പാട്ട് പാടല്ലേ. ഓണം വന്നല്ലോ ഉണാലിട്ടല്ലോ കൊടിയുടുത്തല്ല ഉണ്ണി ചാടി മറിഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നുണ്ട് വീട്ടിലിരുന്നാലോ ഉണ്ണി സന്ധി വരുമ്പേ
ഉണ്ണിപ്പന്ത് കളിക്കുന്നേ, സന്ധി വരും മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കുന്നേ. അടിപൊളി ഓണപ്പാട്ട് അല്ലേ, സെറ്റപ്പ് പാട്ട്. ആരാ പഠിപ്പിച്ചത്? പണ്ടൊക്കെ അമ്മ പഠിപ്പിക്കും, ഇപ്പൊ അതൊക്കെ തന്നെ അറിയാം. ഇപ്പൊ അതൊക്കെ തന്നെ അറിയാം. പിന്നെ നമ്മളിങ്ങനെ കണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്യാറില്ലേ അല്ലേ? ഉണ്ട്. തനി അതെങ്ങനെയാ, സീനൊക്കെ കണ്ടു കഴിയുമ്പോ തനി അങ്ങ് ചെയ്യുവോ? ചിലപ്പോ വീഡിയോ നോക്കി ചെറുതായിട്ട് അറിവ് വന്നു വന്ന് പിന്നെ നല്ലപോലെ കണ്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലാണോ ചെയ്തിട്ടിരിക്കുന്നത്? ഓക്കേ, അപ്പൊ കുഞ്ഞിന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്ന് പറയുന്നത് നക്ഷത്ര അരുൺ അല്ലേ. അതിനകത്താണ് അപ്പൊ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെന്താ പറയാ, വേറെ എന്തൊക്കെയെങ്കിലും വിശേഷം പറയാനുണ്ടോ, ഇങ്ങോട്ട് പറയാനുണ്ടോ? ഓണത്തിന് അത്തപ്പൂ ഒക്കെ ഇടും. അത്തപ്പൂ വീടും പടക്കൊക്കെ പൊട്ടിക്കും. പടക്കൊക്കെ പൊട്ടിക്കുവോ? ആരാ പൊട്ടിക്കുന്നേ? അച്ഛൻ പൊട്ടിക്കും, ഞാനത് കണ്ടോണ്ടിരിക്കും. ഞാനത് കണ്ടോണ്ടിരിക്കുവോ? ഊഞ്ഞാലിടുവോ ഓണത്തിന്? സത്യത്തിലും ഇവിടെ ഊഞ്ഞാലിടാൻ സ്ഥലമില്ല. എന്റെ അമ്മോ, ഇത്രേ സ്ഥലം ഉള്ളിടത്ത് ഊഞ്ഞാലിടാൻ സ്ഥലമില്ലയോ? അപ്പൊ ഇപ്രാവശ്യം അകത്തൊരു പ്ലാസ്റ്റിക്കിന്റെ ഊഞ്ഞാലുണ്ട്. ഇപ്രാവശ്യം ആര്യമാര് പോകുന്നതിന് മുമ്പ് ഇതോ സ്ഥലം കണ്ടുപിടിച്ച് തന്നിട്ട് പോകും കേട്ടോ. ഇവിടുന്ന് കാണാം ആ മാവിന്റെ അവിടെ ഊഞ്ഞാലിട്ടരാൻ പറയണം കേട്ടോ. തീർച്ചയായിട്ടും ഊഞ്ഞാലിടിക്കണം കേട്ടോ. ഓക്കെ, അപ്പോ ഈ ഒരു കുഞ്ഞു പ്രായത്തില് കുറേയേറെ സ്റ്റേജുകളിൽ കുറേയേറെ മോഡലിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത്, പക്ഷെ എന്താ പറയാ, ആൾക്ക് കുറേയേറെ അവസരങ്ങൾ മിസ്സായിട്ടുണ്ട്. പക്ഷെ ഇനി ഒരുപാട് അവസരങ്ങൾ ഇനിയുള്ള കാലങ്ങളിൽ, ഇനിയുള്ള സമയങ്ങളിൽ വരട്ടെ. നല്ല നല്ല മിടുക്കി മിടുക്കി ഓൾറെഡി പ്രോഗ്രാമിൽ പങ്കെടുത്ത് കഴിഞ്ഞു അല്ലേ, മിടുക്കി എന്നുള്ള. അപ്പോൾ നല്ല മിടുക്കി കുട്ടിയായിട്ട്, സുന്ദരി കുട്ടിയായിട്ട് ഇനി നമുക്ക് ബിഗ് സ്ക്രീനിലും ഒക്കെ നമ്മുടെ നക്ഷത്ര കുട്ടിയെ കാണാൻ സാധിക്കട്ടെ. അപ്പോൾ നമ്മുടെ കൂടെ ഈ കുറച്ച് നേരം വിശേഷങ്ങൾ പങ്കുവെച്ച നമ്മുടെ നക്ഷത്ര കുട്ടിക്ക്, നമ്മുടെ മണിക്കുട്ടിക്ക്, നമ്മുടെ ഓണത്തുമ്പിക്ക് ഓണാശംസകൾ. നമ്മുടെ പ്രേക്ഷകർക്ക് ഓണാശംസകൾ പറയണ്ടേ? ഒരു ഓണാശംസകൾ പറയോ? എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.